ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ബിരിയാണിയാണത്. അധികം കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ആദ്യം ഞാൻ ചിക്കൻ 1 കിലോ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ മസാലയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് 3 സവാളയും 1 കിലോ ചിക്കനെയും 3 സവാളയും 2 തക്കാളി പിന്നെ 5 പച്ചമുളക്. എരിവുള്ള പച്ചമുളകാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. എരി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലെടുക്കാം. പിന്നെ 1 കുടം വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് ഇഞ്ചിയും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയിലയും പുതിയനയിലയും പിന്നെ വേപ്പിലയൊക്കെ എടുക്കേണ്ട, ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയില് ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനും ഈ ഓയിൽ തന്നെയാണ് ആവശ്യം. ഓയില് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഫ്രൈ ചെയ്യാൻ വെച്ച സമയത്ത് നമുക്ക് ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കണം. പിന്നെ അരിയൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വലിയ അരി എടുക്കലുണ്ട്, ബസ്മതി റൈസ് എടുക്കലുണ്ട്, ചെറിയ അരി എടുക്കലുണ്ട്. ഈ അരി കൊണ്ട് വെക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. ജീരകശാല അരിയില്ല, നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു അരിയാണ് ഞാൻ എടുക്കുന്നത്. എടുക്കണത് ഈ കപ്പിലാണ്, 250 ml കപ്പാണിത്. ഇതിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. അപ്പോൾ ഈ 250 ml കപ്പിൽ 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പോൾ 8 കപ്പ് വെള്ളം എടുക്കും 4 കപ്പ് അരിക്ക്. ഇതിന് ഞാൻ എടുക്കുന്നത് 7 കപ്പ് വെള്ളമാണ്. 1 കപ്പ് കുറച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. കാരണം നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ആ ചോറ് അതിലിരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വേവും. നമ്മൾ 8 കപ്പ് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചോറാകെ കുഴഞ്ഞു പോവും. ഞാനപ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി വെക്കൽ. ചോറ് ഊറ്റിയെടുത്തിട്ടല്ല വെക്കാറ്, ഇങ്ങനെ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്കിനി ഈ അരി കഴുകിയെടുത്തിട്ട് നമ്മൾ അളന്ന് ഒഴിക്കാൻ പോണ വെള്ളം ഇതിൽ ഒഴിച്ചു വെക്കണം. അതിലിരുന്നിട്ട് ഒന്ന് 1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ കുതിരാൻ വെക്കുക. സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 15-30 മിനിറ്റ് വരെ വെക്കുക. അപ്പോൾ ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം അളന്നൊഴിക്കാം. ഏഴ് കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറ് വെക്കുമ്പോൾ എടുക്കാൻ ഈ വെള്ളം തന്നെ എടുത്താൽ മതി. അതിനാണ് ഇതിൽ ഒഴിച്ചു വെച്ചേക്കണത്. പിന്നെ നമ്മൾ അല്ലാത്ത വെള്ളം ഒഴിച്ചു വെച്ചാൽ പിന്നെ അത് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിക്കണ്ടേ. അപ്പോൾ ഈ വെള്ളം തന്നെ നമ്മൾ കഴുകിയിട്ട് ഒഴിച്ചു വെച്ചാൽ നമുക്ക് ഈസിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഇതിൽ മാറ്റാം. ഇത്രയാൽ മതി നന്നായിട്ട് മൊരിയാണ്. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മിടുന്നത് ആ പാത്രത്തിൽ മസാല ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ എടുത്തിട്ട് കഴുകേണ്ടി വരില്ല. അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദമ്മിടുന്ന പാത്രത്തിൽ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് പൊരിച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊരിച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വലിയ ജീരകം, 1 ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായ, കുറച്ച് കുരുമുളക്, 2 ഗ്രാമ്പു, ഇത്രയും ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച 3 സവാള ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഞാൻ ഗരം മസാലപ്പൊടിക്ക് പകരം ഇതുപോലെ പൊടിക്കാണ്ടാണ് ചേർത്ത് കൊടുക്കാറ്. നിങ്ങൾ കയ്യിലും ഗരം മസാലപ്പൊടി ഉണ്ട്, അത് മതി എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ലാസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്കുള്ള ചോറ് ഞാൻ റെഡിയാക്കണത്, നമ്മുടെ മസാലയൊക്കെ റെഡിയായിട്ട് ചിക്കൻ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കണം. ആ ഒരു ടൈമിലാണ് ഞാൻ ചോറ് വെക്കാറ്. അപ്പോൾ അത്രയും നേരം മസാല ചിക്കനിലൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോഴേക്കും നമ്മളെ ചോറ് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാവുകയും ചെയ്യും. അപ്പം അതിന് വേറെ നേരമൊന്നും പോവില്ല. ഇപ്പം തന്നെ ചോറ് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മസാല റെഡിയാവുന്ന സമയത്ത് നമുക്ക് ചോറുണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അയ്യോ, ബ്ലേഡും കൂടെ ഇട്ടുപോയി. ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്തത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടാൽ നന്നായിട്ട് തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള എല്ലാവരും നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഈ മസാലയിലേക്ക് മാത്രം ഉള്ള ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഇതേപോലെയൊക്കെ അടിയിൽ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തക്കാളി ഇടുമ്പോൾ റെഡി ആയിക്കോളും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് അങ്ങനെ എന്തായാലും ആവും, തീ കുറച്ച് വെച്ചാലും ആവും, അതൊന്നും കാര്യമാക്കാനില്ല. കൂടുതൽ തീ കൂട്ടി വെച്ചാൽ നന്നായിട്ട് കരിഞ്ഞു പിടിക്കും, ഇത് കരിഞ്ഞതല്ല. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് തീ കുറച്ച് നന്നായിട്ട് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ദമ്മിടുമ്പോൾ ഈ ഇല ഇടൂല, കറുത്ത് പോവും. അപ്പം ഞാൻ മസാലയിലാണ് പുതിന ഇല കുറച്ച് അധികം ഇടും, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മല്ലിയില ഇതിൽ കുറച്ചിടും, ബാക്കി ദമ്മിടുമ്പോഴാണ് ഇടുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതല്ലേ, ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക നമുക്ക്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇത് അധികം പുളിയൊന്നും ഇല്ലാത്തതായത് കൊണ്ടാണ് കേട്ടോ 2 സ്പൂണ് ചേർക്കുന്നത്. നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇട്ടതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയ്ക്കൊന്ന് ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് 2 സെക്കൻഡ് ഒന്ന് ചൂടാവട്ടെ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണിത്, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ആണ് തീ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെക്കാം. പിന്നെ ഇത് തുറന്ന് നോക്കണ്ട, ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി.
ചോറ് വെക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട്. ഞാനിതിൽക്ക് വെജിറ്റബിൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പശു നെയ്യ് ലാസ്റ്റ് ദമ്മിടുമ്പോഴാണ് ചേർക്കുന്നത്. രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് നെയ്യ്. അധികം ഇഷ്ടമല്ലാത്തവര് ഒരു സ്പൂണൊക്കെ ചേർത്താൽ മതി. അയ്യോ, വെള്ളം പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, സാരല്ല. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെയ്യിൽ ആദ്യം വറുത്ത് കോരണം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇടുന്നില്ല. അപ്പം ഇതിൽക്ക് കുറച്ച് ബാങ്കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ അതേ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയിട്ടായിരുന്നു കേട്ടോ ബാങ്കൊടുത്തപ്പോൾ. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വലിയ ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക്, 3 ഏലക്കായ, പിന്നെ ഒരു 5 ഗ്രാമ്പു, പിന്നെ പട്ട. ഇത്രയും നമുക്ക് ഇതിൽ ഇട്ടു കൊടുക്കാം. ഇനി ഇതിൽക്ക് നമ്മൾ അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഓഫാക്കിയിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ഇത്തിരി ഒഴിക്കരുത്, അങ്ങോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി ഒഴിച്ചാലേ ആ പൊട്ടണ സൗണ്ട് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെ കൈമൽക്കൊക്കെ തെറിക്കും. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് തിളക്കണ വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക തിളക്കണ വരെ. അടച്ചു വെക്കാം. മസാല ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇപ്പം അതാ അരി ഇട്ടിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. തീ നന്നായിട്ട് കുറച്ചു വെക്കുക. തിളച്ചതിന് ശേഷം മാത്രം തീ കുറച്ച് വെക്കുക. പിന്നെ ഇത് തുറന്നു നോക്കാനോ ഇളക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വെള്ളം വറ്റുമ്പോൾ ചോറ് നമുക്ക് റെഡിയായി കിട്ടും. നന്നായിട്ട് വേവൂല, കാരണം നമ്മൾ നെയ്ച്ചോറ് വെക്കണ പോലെയാണ് വെച്ചതെങ്കിലും അത്രയും വെള്ളം എടുത്തിട്ടില്ല ദമ്മിടണ കാരണം. ദമ്മിടണ ഇല്ല എന്നുണ്ടെങ്കിൽ 8 കപ്പ് വെള്ളം തന്നെ എടുക്കാം. അപ്പോൾ ഇനി ഇത് വെള്ളമൊക്കെ വറ്റി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. കണ്ടില്ല, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല വിട്ട് വിട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പം മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ചോറൊക്കെ ഇട്ടിട്ട് നമുക്ക് തീ ഓണാക്കിയാൽ മതി. ആദ്യം നമുക്ക് സ്റ്റൗവിൽ ഒരു പഴയ മൂടിയോ ഫ്രൈ പാനോ എന്തായാലും വെക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇടാം. ദമ്മിടാൻ പോണ പാത്രം വെച്ച് കൊടുക്കുക. തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. മസാല ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഇനി നമ്മളെ പകുതി ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി ഇടണമായിരിക്കും, അതും ഇടാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. സവാളയൊക്കെ ഓരോരുത്തരും ഒരിച്ചിടുന്നതാണ്, ഞാനതൊന്നും ഇടാറില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ബാക്കി ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ചോറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചോറ്
ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മൂടി ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു അലുമിനിയം ഷീറ്റ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡിൽ. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കത് വെച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെക്കുക. ഇനി ഇതൊന്ന് ശരിക്കും അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്തിരി പ്രസ്സിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും കനമുള്ളത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഓണാക്കിയിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഏറ്റവും ചെറിയ തീ ഏതാണ് നിങ്ങൾ സ്റ്റൗവിൽ എന്ന് വെച്ചാൽ അതാക്കി വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ ദമ്മിട്ടാൽ നല്ല അടിപൊളി ബിരിയാണി റെഡിയാണ്. നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ടില്ലല്ലോ, അണ്ടിപ്പരിപ്പ് ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല. അപ്പോൾ 1 മണിക്കൂറാണ് നന്നായിട്ട് വെച്ചാൽ നല്ല ബിരിയാണി ആയിട്ട് കിട്ടുക. പിന്നെ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 1/2 മണിക്കൂറൊക്കെ വെച്ചാലും മതി. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കത് തുറക്കാം. പുറത്ത് ഭയങ്കര കാഴ്ച. ബിരിയാണി ദമ്മായിട്ടുണ്ട്, കണ്ടില്ല. ചോറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പൊ നമ്മൾ മസാല അടിയിലാണ്, അടി മുകളിലത്തെ ചോറൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ല, മസാല അടിയിലാണ്. ഇനി ഇത് ഒരുമിച്ച് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം മസാല വെച്ചിട്ട് പിന്നെ മുകളിൽ കുറച്ച് ചോറ് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഈസിയാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.